ഞാനിത് ഉണ്ടാക്കുന്നത് കക്കർച്ചി ഫ്രൈ ആണ്. കക്കർച്ചി എന്നും കല്ലുമ്മക്കാനൊക്കെ പറയും. അത് ഫ്രൈ ആണ് ചെയ്യുന്നത്, ഒരു നാടൻ ശൈലിയിലാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കല്ലുമ്മക്കയാണ്. ഇത് ഞാൻ 5 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. മഞ്ഞളൊക്കെ ഇട്ട വെള്ളത്തിൽ ഞാൻ 5 മിനിറ്റ് നേരെ തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചതാണ്. ഇതിൽ നമുക്ക് മസാല തേക്കാം പൊരിക്കാൻ. ഞാൻ മസാലയൊക്കെ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു 1/4 സ്പൂണോളം മുളകും പൊടി, 1/2 സ്പൂണ് മഞ്ഞൾ, ഒരു 1/4 സ്പൂണോളം ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും. നമുക്ക് ഇനി അതിൻ്റെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ കക്കിറച്ചി പൊരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ വെച്ച് ഞാൻ ചൂടാക്കി വെച്ചതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മൊത്തം കക്കിറച്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ അത് കക്കിറച്ചി കുറച്ച് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു മൂടി, ഗ്ലാസ്സിലൊക്കെ മൂടി വെച്ച് പൊരിക്കുകയാണെങ്കിൽ നമുക്കത് പൊരിക്കുമ്പോൾ അത് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അകത്തൊക്കെ മൂടി വെച്ചത് പൊരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കൊന്ന് നല്ലൊന്ന് വറുത്തെടുക്കണം. നല്ല മുരുമുരാതെടുക്കേണ്ട, പാകത്തിന് നിങ്ങൾക്ക് പാകത്തിനുള്ളൊരു വേവിൽ ഇത് എടുക്കണം. നമ്മുടെ കക്കിറച്ചി ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ വേവ് കാണിക്കാഞ്ഞത് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് മൂടി വെച്ച് കെയർഫുള്ളായിട്ടൊന്ന് വേവിക്കുക. പിന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നല്ല രസത്തിൽ വെന്തിട്ടുണ്ട്, നല്ലൊരു മണം വരും. പിന്നെ ദേ ഇതുപോലെ പാകത്തൊരു വേവാക്കുക. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാണ്ട്, ചട്ടിയിലിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്കിപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിടാം. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഉള്ളിട്ടെടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 2 സവാള ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാടണം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഇട്ടുകൊടുക്കാനാണ്. ജസ്റ്റ് കുറച്ചൊന്ന് വാടട്ടെ. അപ്പം നമ്മുടെ ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കണേ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു 4 മുളകും കൂടി ഇടാം. ഇതൊന്ന് കുറച്ചൊന്ന് വാടി വരണം. നല്ലോണമൊന്ന് വാടി വരണം. കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടുന്നവരെ വാടട്ടെ. അപ്പം നമ്മളെ ഇതിനകത്ത് കക്കിറച്ചിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് 1/4 സ്പൂണോളം മുളകും പൊടി ഇടാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒന്ന് ഇട്ടിട്ട് ഒന്ന് റെഡി ആവട്ടെ. ഇതിപ്പോൾ ഇതേ മസാല ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട്. മസാല ഒക്കെ റെഡി ആയതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ കക്കിറച്ചി പൊരിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയും പൊറാട്ടയും പത്തിരിയും എല്ലാത്തിൻ്റെയും കൂടെയൊക്കെ എടുക്കാം, സൈഡായിട്ട് എടുക്കാം. നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കക്കയിറച്ചി ഫ്രൈ ചെയ്തത് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളപ്പം കൂട്ടിയിട്ടാണ് കഴിക്കാൻ വിചാരിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം.